മീൻചാറിന് എരിവുണ്ടായിരുന്നു, പക്ഷേ ബാക്കിയുള്ള കറികൾക്കൊക്കെ ഒരു മീഡിയം എരിവാണ്. രുചി നല്ലതാണ്. എനിക്ക് ആ ക്രാബിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടിയിറച്ചിയാണെങ്കിലും നല്ലതായിട്ട് നല്ല മൊരുമൊരം മൊരിഞ്ഞ ഇടിയിറച്ചി, നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഊണിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിച്ചാൽ സൂപ്പറാണ്. നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു ഷാപ്പിൽ വന്നു കേട്ടോ. ഷാപ്പിൽ വന്ന് നല്ല വലുപ്പമുള്ള ഞണ്ടുകൾ, നല്ല വലുപ്പമുള്ള ഞണ്ട്, ഞണ്ട് റോസ് ആണോ ചേച്ചി? ഞണ്ട് റോസിനായിട്ട് അടുപ്പത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഇത് കേട്ടോ, ഞണ്ട് റോസ്റ്റ് മാത്രമല്ല വേറെ ഇഷ്ടംപോലെ കറികളുണ്ട് ഇവിടെ. ഊണും നല്ല സ്പെഷ്യലാണെന്ന് പറഞ്ഞു. ഊണും ഉണ്ട് കേട്ടോ, ഇലയിൽ ഊണുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ മലയാറ്റൂർ ഭാഗത്താണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കോട്ടൂർ ഷാപ്പിൽ പോയപ്പം ഈ മലയാറ്റൂർ ഇവിടെ വന്ന് ഈ പുഴയോരം പുഴക്കടവ് പുഴയോരം അല്ലേ, പുഴയോരം പുഴയോരം ഷാപ്പിലെ രുചി ഒന്ന് ആസ്വദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പുഴയോരം ഷാപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞണ്ട് ഇതങ്ങ് തട്ടിയിട്ടേക്കട്ടെ. ആ തേടെ ഞണ്ടെല്ലാം തന്നെ അടുപ്പത്ത് കയറി. അതേപോലെ തന്നെ തേട്ട അപ്പുറത്തിരിക്കുന്ന ബീഫല്ലേ, ബീഫുണ്ട്. ഇപ്പുറത്ത് വരികയാണെങ്കിൽ ഇടിയിറച്ചിയുണ്ട്. ഇതെന്നെ ചേച്ചി, പന്നിക്കറിയുണ്ട്, മീൻകറിയുണ്ട്, കപ്പയുണ്ട്, അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് നല്ലൊന്ന് മൊയലിരിപ്പുണ്ട് കേട്ടോ. അഭിലാഷ് മൊയൽ കണ്ടപ്പോൾ തന്നെ അഭിലാഷ് പറഞ്ഞു എനിക്ക് മൊയലിറച്ചി കണ്ടു കഴിഞ്ഞാൽ മൊയലിറച്ചി കഴിക്കണമെന്നൊരു ഫീലാണ്. അപ്പോൾ അഭിലാഷ് മൊയലിറച്ചി കഴിക്കും. എൻ്റെ കൂടെ ഇപ്രാവശ്യം കൽപ്പിതയും വന്നിട്ടുണ്ട്. കൽപ്പിത മീൽ കഴിക്കണമെന്ന്, സാധാരണ ഉച്ചഭക്ഷണം കഴിക്കണമെന്ന് ഒരു പ്ലാൻ ഇട്ടിരിക്കുന്നു. ഞാൻ കപ്പയും പന്നിയിറച്ചിയുണ്ട്, ഞണ്ടിറച്ചി വേണം കഴിക്കും. ഞണ്ട് വലുപ്പമുള്ളതാണ്, അപ്പം കപ്പയും ഞണ്ടിറച്ചിയും കൂടെ കഴിക്കാം അല്ലേ. വാ, ഞാൻ ഇറച്ചിയുടെയും മീനിൻ്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ പച്ചക്കറി ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതാണ് സുരേഷ് ഏട്ടൻ, ഇവരെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. സുരേഷ് ഏട്ടനും സുരേഷ് ഏട്ടൻ്റെ ഭാര്യയാണ് ഷീല ചേച്ചി അല്ലേ. ഇവർ രണ്ടുമാണ് മെയിൻ പാചകം. എത്ര വർഷമായി ചേട്ടാ ഇവിടെ? ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ടര വർഷമായുള്ളൂ. മറ്റൊരു ഷാപ്പിൽ 21 വർഷം ചെയ്തു, പിന്നെ ഒരു കട നടത്തി. അങ്ങനെയുള്ള 10-30 വർഷങ്ങളായി ഈ ഏർപ്പാടായിട്ടാണ് ഈ പാചകത്തിൻ്റെ ഫീൽഡിൽ തന്നെ അല്ലേ. ചേട്ടൻ 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. തനി നാടൻ രുചികളാണ് ഇവരുടെ പാചകം. നമ്മൾ ഈ മോഡേൺ രുചികളിലേക്കല്ല പോകുന്നത് അല്ലേ, നല്ല തനി നാടൻ രുചികൾ. നാടൻ മാത്രമേ ഉള്ളൂ, നാടൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ആൾക്കാർ വന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡ് ഏതാ? ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പിടിയും താറാവും കോഴിയൊക്കെ ഫേമസ് ആണ്. പക്ഷെ ഇന്ന് പിടിയും പിടിയില്ല. കാരണം വെച്ചാൽ ഇന്ന് ഇവർ രണ്ടുപേരും ഇവരുടെ സഹായികള്, ഒരാള് ഇപ്പൊ വന്നിട്ടുള്ളൂ, ഇനി ഉണ്ടാക്കാനുള്ള സമയമായിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഊണും ഫേമസ് ആണല്ലോ. ഉച്ചക്കത്തെ ഊണും ഫേമസ് ആണെന്നാ പറഞ്ഞേ. പിന്നെ മീൻ വറുത്തം ഒക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ കണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാം അല്ലേ. അപ്പോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് പച്ചടിയാണോ? തൈരൊക്കെ ഒഴിച്ച് പച്ചടിയായി വെച്ചിട്ടുണ്ട്. ഇടിയിറച്ചി, ആ ഇടിയിറച്ചി കഴിക്കണം കേട്ടോ. എനിക്ക് ഇടിയിറച്ചി ഇഷ്ടമാണ്, ഒന്ന് കഴിക്കണം. അതൊന്ന് രുചി നോക്കേണ്ടതാണ്. ഓക്കെ, ബാ ഇരിക്കാം. ഉച്ചയായി, ഉച്ചയായപ്പോഴത്തേന് ആൾക്കാർ ഇങ്ങനെ തിരക്കായി കേട്ടോ. നല്ല തിരക്കാണ്, എല്ലാവരും വരുന്നത്. കൂടുതലും ആൾക്കാർക്ക് ഊണാണ് വേണ്ടത്, അതായത് കൽപ്പിത കഴിക്കുന്ന പോലെ. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ കൽപ്പിതയ്ക്ക് മീൻ വേണം, അഭിലാഷിന് വേണ്ടത് മൊയലാണ്, എനിക്ക് വേണ്ടത് ഇടി. ഇടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിയിറച്ചിതേ, നല്ല ഒന്നാന്തര ഇടിയിറച്ചിതേ ഇത് കണ്ടോ. അതേ നമുക്ക് തുടങ്ങാം അല്ലേ. ഇടിയിറച്ചി ഒരു സ്വല്പം അഭിലാഷിനും വേണം ഇത് കേട്ടോ. നല്ല നൈസായിട്ട് നല്ല മൊരുമൊരെ ഫ്രൈ ആക്കിയിരിക്കുന്ന ഇടിയിറച്ചിയാണ്. ഈ സാധനം സൂപ്പറാണ്, അടിപൊളിയാണ്. ഞണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, പക്ഷേ ഇടിയിറച്ചി കണ്ടപ്പം എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇടിയിറച്ചി നമ്മൾ പറഞ്ഞു കേട്ടോ. ഈ സാധനം പൊളിയാണ്. ചോറിൻ്റെ കൂടെ ഇടിയിറച്ചി സൂപ്പർ സൂപ്പറാണ്. കൽപ്പിത പിന്നെ മീറ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് അതിലേക്ക് വരുന്നേ ഇല്ല. മീൻ മീൻ കഴിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന്. പക്ഷേ
കോക്കനട്ട് പൊടി കാണും, പിന്നെ പുറത്തുകൂടെ കോക്കനട്ട് പൊടി ഇട്ടിട്ടുണ്ട്. കോക്കനട്ടും മസാലയും കൂടെ, അതായത് തേങ്ങയും മസാലയും കൂടെ വറുത്ത് അതിൻ്റെ പുറത്തുകൂടെ ഇട്ടിട്ടുണ്ടാവണം. അതിന് അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ചിലർക്ക് മീൻ വറുത്തത് അത്ര മൊരിഞ്ഞത് ഇഷ്ടമില്ല. കൽപ്പിതയ്ക്ക് നല്ല ഡീപ് ഫ്രൈ ഇഷ്ടം. കൽപ്പിതയ്ക്ക് ഡീപ് ഫ്രൈ ആണ് ഇഷ്ടം. നല്ലതായിട്ട് ഈ തൊട്ടാൽ ഒടിഞ്ഞു പോകുന്ന പോലത്തെ ഫ്രൈ ആണ് കൽപ്പിതയ്ക്ക് ഇഷ്ടം, മീനിൻ്റെ. പക്ഷേ എനിക്ക് അത്രയും ഫ്രൈ അല്ല, എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മീനാണ് കൂടുതലിഷ്ടം. തവ ഫ്രൈ, തവ ഫ്രൈ അല്ലെങ്കിൽ പാൻ ഫ്രൈ, ആ മസാലയിൽ ഇങ്ങനെ ആ മസാലയുടെ രുചിയും ആ സോഫ്റ്റായിട്ട് വരുന്നതാണ് എനിക്കിഷ്ടം. ഇനിയിപ്പം നമുക്ക് ഞണ്ടുണ്ട്, വലിയ ഞണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ. അപ്പം ഈ വലിയ ഞണ്ട് ഒരെണ്ണം നമ്മളിങ്ങനെ പൊട്ടിച്ച് ഇങ്ങോട്ട് എടുത്ത് കഴിക്കാം. വാ, ഞണ്ട് പകുതിയായിട്ട് എടുത്തപ്പോഴേ അതിൻ്റെ കാലുൾപ്പെടെ പകുതി ഫലത്ത് കാലും വരുമല്ലോ, കാല് നല്ല വലിപ്പമുള്ള കാലം. ഇതുണ്ടോ, ഇത് അങ്ങോട്ട് സൈഡിലോട്ട് വെക്കാം. എന്നിട്ട് ഈ ഞണ്ടിൻ്റെ ആ ഭാഗം ഇങ്ങനെ എടുത്ത് നെഞ്ചടി എന്ന് വേണേൽ പറയാം, നെഞ്ചു ഭാഗം അതെടുത്തിട്ട് ഇത് ഉണ്ടോ, അതിൻ്റെ ഞണ്ടിൻ്റെ മീറ്റ് തന്നെ ഇങ്ങനെ വന്നു. ആഹോ, ഇതാണ് മോനെ അന്തസ്, അന്തസ്. ടേസ്റ്റ് സൂപ്പറാണ് ഞണ്ടിൻ്റെ ടേസ്റ്റ്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡിൽ. ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ളത് ഞണ്ടിൻ്റെ ആ മീറ്റിൻ്റെ ടേസ്റ്റാണ്. ആഹാ, ഇതുണ്ടോ, സൂപ്പറാണ് കേട്ടോ. പിന്നെ ഒരു സ്വല്പം ഈച്ച പ്രശ്നമുണ്ട്. ഞാനതിവിടെ പറഞ്ഞപ്പോഴത്തേന് അടുത്തിരുന്ന് ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സമയത്ത് മലയാറ്റൂർ ഭാഗത്ത് ഒരു സ്വല്പം ഈച്ചയുടെ പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്തോ ഒരു മരം പൂത്തിട്ട് എന്തോ ഒരു പേരും പറഞ്ഞു, പേര് ഞാൻ പറഞ്ഞു, ആ റബ്ബറിൻ്റെ കാ പോലത്തെ കായുള്ള ഒരു മരമാണ്. അത് പൊട്ടുമ്പോഴത്തേന് അതിനകത്തുനിന്ന് ഈച്ച ഇങ്ങനെ സ്പ്രെഡ് ആവുന്നതാന്ന് പറഞ്ഞു. അതൊന്നും മഴ പെയ്ത് കഴിയുമ്പോൾ ആ ഈച്ച പൊക്കോളൂന്ന് പറഞ്ഞു. അപ്പം അത് നേരമായിരിക്കും, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഏതായാലും കപ്പയെന്ന് പറയുമ്പോഴല്ലോ, കപ്പയുടെ ഈ കഷ്ണങ്ങൾ എടുത്തെടുത്ത് നിൽക്കുന്ന, അതായത് കുഴഞ്ഞ കപ്പയല്ല, കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട് നിൽക്കുന്ന കപ്പയാണ്. അതിനകത്ത് ഒരു സ്വല്പം മീഞ്ചാറില്ലാതെ കപ്പ എങ്ങനെ അല്ലേ? അപ്പം നമ്മളൊരു സ്വല്പം മീഞ്ചാറോട് ഒഴിച്ച് നമ്മൾ കപ്പ കഴിക്കുകയാണ്. മീഞ്ചാറിന് ഒരു ലേശം എരിവും പുളിയുള്ളതാണ്. അത് കപ്പയുടെ കൂടെ നല്ലൊരു ടേസ്റ്റാണ്. കപ്പയ്ക്കകത്താണെങ്കിലും കുരുമുളക്, നമുക്ക് കുരുമുളക് ഇട്ടിട്ടുണ്ടെന്ന് ആവുന്നത് കേട്ടോ. പക്ഷേ ഞണ്ടിനകത്ത് കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് എടുത്തു നിൽക്കും. കുരുമുളകും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിരിക്കുന്നതാണ് ഞണ്ട് റോസ്റ്റ്. സാധാരണ ആ തക്കാളിയും സവോളയും മാത്രമുള്ള ഒരു പരിപാടിയല്ല അത്. തക്കാളിയും സവോളയും ഒക്കെ ഉണ്ട്, പക്ഷേ കുരുമുളകും തേങ്ങാപ്പാലും ഒക്കെ ചേർത്താണ്. കൽപ്പിതയാണെങ്കിലും പറഞ്ഞത് പൊതുവെ കറികൾക്കൊന്നും അത്ര എരിവില്ലെന്നാണ് പറഞ്ഞത് അല്ലേ? അധികം എരിവില്ല. റൈസ് എങ്ങനെയുണ്ട്? ഊണ് നല്ലതാണോ? ഊണല്ല, നോർമൽ വാഴയില ഊണല്ലേ. ആ വാഴയില കേരളത്തിലെ ചില്ലിയും കുറഞ്ഞു, എരിവ് കുറവാണ്. കള്ള ഷോപ്പില് സാധാരണ കള്ള ഷോപ്പിൽ ഭയങ്കര എരിവായിരിക്കുമല്ലോ, അത്ര എരിവല്ല. പക്ഷെ അപ്പൊ നിങ്ങൾ വരുമ്പോഴും അത് പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ, ഒത്തിരി എരിവ് പ്രതീക്ഷിക്കണ്ട. മീൻചാറിന് എരിവ് ഉണ്ടായിരുന്നു, പക്ഷെ ബാക്കിയുള്ള കറികൾക്കൊക്കെ ഒരു മീഡിയം എരിവാണ്. രുചി നല്ലതാണ്. എനിക്ക് ആ ക്രാബിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടിയിറച്ചിയാണെങ്കിലും നല്ലതായിട്ട് നല്ല മൊരുമൊര മൊരിഞ്ഞ ഇടിയിറച്ചി, നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഊണിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിച്ചാൽ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഈ ഷാപ്പിലെ രുചി, നമ്മുടെ മലയാറ്റൂർ ഭാഗത്തുള്ള പുഴയോരം ഷാപ്പിലെ രുചി നമുക്കിവിടെ നിർത്താം. അഭിലാഷിന് ഇനി വരാനുണ്ട്, മുയലിറച്ചി വരാനുണ്ട്. മുയലിറച്ചിയുടെ കൂടെ അഭിലാഷ് ഊണാണോ കഴിക്കുന്നത് അതോ കപ്പയാണോ കഴിക്കുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും മുയലിറച്ചി വരട്ടെ, അഭിലാഷ് കഴിക്കട്ടെ. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. കൂടെ ഉണ്ടാവുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? യെസ്, ഓൾവേസ്. ബൈ ബൈ.